ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. കപ്പ തേങ്ങാപ്പാല് വേവിച്ചെടുത്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, അതേസമയം അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ്. നല്ല മുളകിട്ട മീൻകറിയുടെ കൂടിയും ചിക്കൻ കറിയുടെ കൂടി, അതുപോലെ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കയ്പ്പില്ലാത്ത നല്ലോണം വേവണ കപ്പ വേണ്ടോ എടുക്കാൻ. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. നമ്മളിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെള്ളം തന്നെ ഒഴിക്കാം. കപ്പ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളത്തിന് അത് ഊറ്റിയെടുക്കും. അപ്പോൾ അത് നല്ലോണം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വേവിക്കുക എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ട, ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവാകുന്ന വരെ വേവിച്ചെടുത്താൽ മതി. ബാക്കി പിന്നെ നമ്മളത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലാണ് നമ്മളത് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഓരോ കുക്കറിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും. നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. അത് 3 കൂടിയിട്ട് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാത്ത രീതിയിൽ മിക്സിയിലോ അല്ലെങ്കിൽ ഇടികളിലോ ഒന്ന് ചതച്ചെടുക്കുക. ഈ ചെറിയ ഉള്ളിക്ക് പകരം നമ്മൾ സവാള എടുക്കരുത് കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2-3 വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഈ പാൽക്കപ്പയ്ക്ക് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചി, ചെറിയ ജീരകം അതൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ആ വെള്ളത്തിന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലൊരു അടികെട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം പിന്നെ അതിലേക്ക് നാളികരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ആ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 3 കപ്പളവിൽ 2 പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 നാളികേരമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചിരകി വന്നപ്പോൾ ഏകദേശം ഒരു 3 കപ്പളവിലുണ്ടായിരുന്നു. അതിലൊരു 1/2 കപ്പ് വെള്ളമൊഴിച്ചിട്ട് 3/4 കപ്പോളം 1 പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെയിം നാളികേരത്തിൽ 3 കപ്പ് വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള 2 പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർക്കാം. ഉപ്പ് ആദ്യം നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞുമല്ലോ. അപ്പോൾ ഈ സമയത്ത് അധികം ഉപ്പ് ഉണ്ടാവില്ല. നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് വേവിക്കണം, അല്ലെങ്കിൽ ഇതിൽ ഉപ്പ് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഈ കപ്പ നാളികേരപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് ആ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി അതിലെ കുറച്ച് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോഴാണ് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കഷ്ണങ്ങൾ കടിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് മുഴുവനായിട്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം. ഇനി ഈ സമയത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3/4 കപ്പ് 1/2 പാലാണ് ചേർത്തിട്ടുള്ളത്. 1/2 പാല് ചേർത്തതിന് ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇനി ഇത് ചൂടാറിയിട്ട് നമ്മൾ കഴിക്കുന്ന സമയം ആകുമ്പോഴേക്കും ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാതെ നല്ല കറക്റ്റ് പരുവത്തിലുണ്ടാവും. എന്നിട്ട് പിന്നെ അവസാനമായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 നുള്ള് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരേ 1 നുള്ള് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 10 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഏകദേശം ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഇതുപോലെ 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പാൽക്കപ്പയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വറവാണ്. ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. നല്ല മീൻകറിയുടെ കൂടിയും അതുപോലെ ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇത് നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നോണൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതിങ്ങനെ വെറുതെ കഴിക്കാനത് നല്ല സ്വാദാണ്.
അപ്പോൾ ഈ പാൽക്കപ്പ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സും മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.